ശിശുദിനമായി ആചരിക്കുന്നു. ഇതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതാണ് കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ശിശുദിനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1857 മസാച്ചുസെറ്റ്സിലെ പുരോഹിതനായ റവറൻ ചാൾസ് ലിയോനാർഡ് ആണ് റോസ്ഡേ എന്ന പേരിൽ ശിശുദിനം ആരംഭിച്ചത്. പിന്നീടത് ഫ്ലവർ സൺഡേയും പിൽക്കാലത്ത് ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ ശിശുദിനമായും മാറി. 1925 ജനീവയിൽ നടന്ന ലോക ബാലക്ഷേമ കോൺഫറൻസിൽ ബാലദിനം എന്ന ആശയം മുഖ്യ ചർച്ചയായി. അന്താരാഷ്ട്ര തലത്തിൽ തുർക്കിയാണ് ആദ്യമായി ശിശുദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ആധുനിക തുർക്കിയുടെ സൃഷ്ടാവും തുർക്കിയുടെ ആദ്യ പ്രസിഡന്റുമായ മുസ്തഫ കൈമാൽ അത്താതുർക്ക് ആണ് 1929 രാജ്യവ്യാപകമായി ശിശുദിന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1949 മോസ്കോയിൽ നടന്ന വുമൻസ് ഇന്റർനാഷണൽ ഡെമോക്രാറ്റിക് ഫെഡറേഷനിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ജൂൺ 1 ശിശുദിനമായി സ്വീകരിച്ചുകൊണ്ട് പ്രമേയം രേഖപ്പെടുത്തി. അന്നു മുതൽ ജൂൺ 1 ശിശുദിനമായി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അംഗീകരിച്ചു. ഇതൊക്കെയാണെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നവംബർ 20 ലോക ശിശുദിനമായി അംഗീകരിച്ചത് 1959 മുതലാണ്. ഇന്ത്യയിലാകട്ടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ദേശീയ ശിശുദിനമായി കൊണ്ടാടുന്നു. കുട്ടികളെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്ന കുട്ടികളുടെ ചാച്ചാജി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ രാജ്യമൊട്ടാകെ വിവിധ ഇനം ബാലക്ഷേമ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. 2020 നവംബർ 14 നാം നമ്മുടെ ചാച്ചാജിയുടെ 131 ജന്മദിനമാണ് ആഘോഷിക്കുന്നത്.